ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്തീയ കൺവെൻഷനാണ് മാരാമൺ കൺവെൻഷൻ. പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിയിൽ പമ്പ മണൽപ്പുറത്ത് വെച്ച് നടത്തപ്പെടുന്നു. മാരാമൺ കൺവെൻഷന്റെ ചരിത്രത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. അഡ്വക്കേറ്റ് ജോൺ ജോസഫ് നെല്ലൂരിന്റെ ലേഖനത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയത്. ബീറ്റ്സ് ഓഫ് ലൈഫിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ആയിരത്തി 1888 സ്ഥാപിതമായ മലബാർ മാർത്തോമ സുറിയാനി ക്രിസ്ത്യാനി സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ ചുമതലയിലാണ് മാരാമൺ കൺവെൻഷൻ പമ്പാ നദിയുടെ മണൽപ്പരപ്പിൽ നടത്തപ്പെടുന്നത്. ഒന്നാമത്തെ മാരാമൺ കൺവെൻഷൻ 1895 മാർച്ച് മാസം 9 മുതൽ 18 വരെയുള്ള തീയതികളിൽ മാരാമൺ മാർത്തോമ പള്ളിക്കടുത്ത് ആറന്മുള ക്ഷേത്രത്തിന് വടക്കുവശത്തുള്ള മണൽപ്പുറത്ത് നടത്തപ്പെട്ടു. കാലാന്തരത്തിൽ അവിടെ നിന്നും പരപ്പുഴ മണൽപ്പുറത്തേക്കും തുടർന്ന് ഇപ്പോഴത്തെ സ്ഥലത്തേക്കും സ്ഥലം മാറി യോഗം നടത്തിവരുന്നു. ഒരു വർഷം മാരാമൺ പള്ളിമുറ്റത്ത് വെച്ചും യോഗം നടക്കുകയുണ്ടായി. ആദ്യ യോഗത്തിന് 7000 പേർക്ക് ഇരിക്കാവുന്ന പന്തൽ ക്രമീകരിച്ചിരുന്നു. അന്നത്തെ മാർത്തോമ മെത്രോപൊലിത്ത ആയിരുന്ന തീത്തൂസ് ഒന്നാമൻ തിരുമേനിയുടെ കൽപ്പന പ്രകാരം പെന്തിക്കോസ്ത് കൺവെൻഷൻ എന്ന പേരിൽ നടത്തപ്പെട്ട യോഗങ്ങളിലെ പ്രധാന പ്രസംഗകർ സിലോണിൽ നിന്നുള്ള വി.ഡി. ഡേവിഡ്, എൽ.എൻ. വേഡ്സ്വർത്ത് എന്നീ ഉണർവ് പ്രസംഗകർ ആയിരുന്നു. കുന്നുംകുളത്തുകാരൻ കാക്കശ്ശേരി വർഗീസ് ശമാശൻ ഇംഗ്ലീഷിലുള്ള ഇവരുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തി. 1899 മുതൽ 1912 വരെയുള്ള 14 വർഷത്തെ പ്രധാന പ്രസംഗകൻ തിരുനെൽവേലിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ചർച്ച് മിഷണറി സൊസൈറ്റിയിലെ പട്ടക്കാരനായിരുന്ന റവറൻ തോമസ് വാക്കർ ആയിരുന്നു. ദൈവവചനത്തിന്റെ പ്രാധാന്യവും മിഷണറി പ്രവർത്തനത്തിന്റെ ആവശ്യകതയും അദ്ദേഹം എടുത്തുകാട്ടി. മാർത്തോമ സഭയിലെ പല മിഷണറി പ്രവർത്തനങ്ങളും ആരംഭിക്കുവാൻ ഇത് മുഖാന്തിരമായി. ഭാരതീയ ക്രിസ്ത്യൻ മിഷണറിയായ സാധു സുന്ദർ സിംഗ് 1917 കൺവെൻഷൻ യോഗത്തിൽ പ്രസംഗിക്കുകയുണ്ടായി. ഹിന്ദിയിലുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്തത് അന്നത്തെ തിരുവിതാംകൂർ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആയിരുന്ന E.M.O. ഉമ്മൻ ആയിരുന്നു. സാധു സുന്ദർ സിംഗിന്റെ പ്രസംഗം കേൾക്കുവാൻ തടിച്ചുകൂടിയ ജനക്കൂട്ടത്തെ ഉൾക്കൊള്ളാൻ പലതവണ പന്തലിന്റെ വലിപ്പം വർദ്ധിപ്പിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ അവസാന യോഗത്തിൽ 32000 പേർ സംബന്ധിച്ചു. ആദ്യകാലങ്ങളിൽ പടിഞ്ഞാറൻ പ്രദേശത്തുള്ള ധാരാളം ആളുകൾ കുടുംബസമേതം കെട്ടുവള്ളങ്ങളിൽ വന്ന് പമ്പാനദിയിൽ തന്നെ താമസിച്ച് യോഗങ്ങളിൽ സംബന്ധിച്ചിരുന്നു. മാരാമൺ, കുറിയന്നൂർ, കോഴഞ്ചേരി, മല്ലപ്പുഴശ്ശേരി പ്രദേശങ്ങളിലെ എല്ലാ വീടുകളിലും കൺവെൻഷന് സംബന്ധിക്കുന്ന ബന്ധുമിത്രാദികൾക്ക് താമസ സൗകര്യം ഒരുക്കിയിരുന്നു. പ്രാരംഭ വർഷങ്ങളിൽ ചോറുകടകളും കാപ്പിക്കടകളും മണൽപ്പുറത്ത് ഉണ്ടായിരുന്നു. 1920 കാലഘട്ടത്തിലെ പ്രസിദ്ധമായ എടത്തുവക്കാരൻ കുഞ്ഞംവർക്കിച്ചേട്ടന്റെ ചോറുകടയിൽ 1 രൂപയ്ക്ക് 14 ഊണും 228 ചക്കരക്കാപ്പിയും ലഭിച്ചിരുന്നു. 1936 മുതൽ കൺവെൻഷന് ഉച്ചഭാഷിണി ഉപയോഗിക്കുന്നു. ഡോക്ടർ സ്റ്റാൻലി ജോൺസിന്റെ അപേക്ഷ പ്രകാരം അമേരിക്കയിലുള്ള ഒരു ക്രിസ്തീയ സംഘടന സംഭാവന ചെയ്തതാണ് ഈ മൈക്ക് സെറ്റ്. 1895 മുതൽ ഇന്ന് വരെ കൺവെൻഷന്റെ സമാപന ഗാനമായി പാടുന്നത് റവ യൂസ്തോസ് ജോസഫ് അച്ഛൻ്റെ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ എന്ന ഗാനമാണ്. കൺവെൻഷന്റെ സമാപന യോഗത്തിൽ സംബന്ധിക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഈ ഗാനം പാടുന്നു. 124 വർഷമായ ഈ പതിവ് ഇന്നും തുടരുന്നു. ഒരു വർഷം വിദേശികളായ പ്രാസംഗികർ ആരും വന്നെത്തിയില്ല. ആ വർഷത്തെ ഏതാണ്ട് മുഴുവൻ പ്രസംഗങ്ങളും കാലം ചെയ്ത അലക്സാണ്ടർ തിരുമേനിയുടെ പിതാവ് കുറിയന്നൂർ മാളിയേക്കൽ MC ജോർജ് അച്ഛനായിരുന്നു നടത്തിയത്. മാർത്തോമ സഭയിലെ പല സംഘടനകളും സ്ഥാപനങ്ങളും കൺവെൻഷനോടനുബന്ധിച്ച് ആരംഭിച്ചിട്ടുള്ളതാണ്. 1905 സൺഡേ സ്കൂൾ സമാജം, 1919 സേവികാ സംഘം, 1925 സന്നദ്ധ സുവിശേഷ സംഘം, 1926 വൈദിക സെമിനാരി, 1933 യുവജന സഖ്യം, കുമ്പനാട് ധർമ്മഗിരി മന്ദിരം മുതലായവയുടെ ആരംഭം കൺവെൻഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1948 കോഴഞ്ചേരി പാലം പണിയുന്നതുവരെ ഇരുകരകളെയും ബന്ധിപ്പിക്കാൻ ധാരാളം കെട്ടുവള്ളങ്ങൾ ഉണ്ടായിരുന്നു. പന്തലിന്റെ നിർമ്മാണത്തിനാവശ്യമായ ഓല കുറിയന്നൂർ, മാരാമൺ, കോഴഞ്ചേരി, ഇലന്തൂർ മുതലായ സമീപ ഇടവകളിൽ നിന്നും സംഭാവനയായി ലഭിക്കുന്നു. അച്ചടിച്ച പാഠപുസ്തകങ്ങൾ നിലവിലില്ലാതിരുന്ന ആദ്യകാലങ്ങളിൽ ആഞ്ഞിലിത്താനം വർക്കി ഉപദേശിയും അങ്ങാടിക്കൽ അമ്പലവേലിൽ വർഗീസ് ഉപദേശിയും ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയിരുന്നു. 1905 മുതൽ കൺവെൻഷന്റെ പ്രസംഗങ്ങൾ പ്രിന്റ് ചെയ്ത് പിറ്റേ ദിവസം തന്നെ ലഭിക്കത്തക്കവണ്ണം ക്രമീകരണങ്ങൾ ചെയ്തു വരുന്നു.
സഭാ വ്യത്യാസമില്ലാതെ ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും കൺവെൻഷൻ യോഗങ്ങളിൽ സംബന്ധിക്കാവുന്നതാണ്. ഒരു സഭയുടെയും ഉപദേശങ്ങൾക്ക് അവിടെ ഊന്നൽ നൽകുന്നില്ല. ദൈവവചനം പ്രസംഗിക്കുകയാണ് കൺവെൻഷൻ്റെ ലക്ഷ്യം. തോമസ് വാക്കർ, സുന്ദർ സിംഗ്, ജെ എസ് എഡ്ഡി, ചാൾസ് ഇൻവോർഡ്, സ്റ്റാൻലി ജോൺസ്, കഗാവ, സ്റ്റീഫൻ നീൽ, ജെ ടി സിമൺസ്, എഡ്വിൻ ഓർ, എ ബി മസിലാമണി മുതലായവർ കൺവെൻഷന് പ്രാസംഗികരായിരുന്നിട്ടുണ്ട്. മാരാമൺ കൺവെൻഷൻ്റെ ശതാബ്ദി 1995 ആഘോഷിച്ചു. സമാപന സമ്മേളനത്തിൽ കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോർജ് കേറി സംബന്ധിച്ചിരുന്നു. ശതാബ്ദിയോടനുബന്ധിച്ച് തപാൽ വകുപ്പ് പ്രത്യേകം തപാൽ കവറുകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. മാരാമൺ കൺവെൻഷന് ഇന്ന് ആഗോള അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്തീയ കൺവെൻഷനുകളിൽ ഒന്നായി ഈ മഹാപ്രസ്ഥാനം ഇന്നും ആയിരങ്ങൾക്ക് ആധ്യാത്മിക വെളിച്ചം നൽകിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ഏവർക്കും ഗുഡ് ബൈ.